hi welcome back so today i'm going to discuss about the procedure for export of hazardous waste from india as well as procedure for import of hazardous waste from uh, in india so this is rule 15 and rule 16 respectively of the hazardous waste management handling and transboundary movement rules of 2008 so with respect to these rules rule number 15 that deals with procedure for export of hazardous waste from india clause 1 any person intending to export hazardous waste specified in schedule 3 shall apply in form 7 and form 8 along with full cover insurance policy for consignment to the central government for the proposed transboundary movement of the hazardous waste together with the പ്രായർ ഇൻഫോം കൺസെൻറ് ഇൻ റൈറ്റിംഗ് ഫ്രം ദി ഇമ്പോർട്ടിംഗ് കൺട്രി സോ ഇവിടെ എന്തൊക്കെയാണ് വേണ്ടത് ഇവിടെ ഫോം സെവനും ഫോം എയ്റ്റിലും ഉള്ള ഇൻഷുറൻസ് പോളിസി ഫോർ കൺസൈൻമെൻറ്റ് കൊടുക്കണം അതാർക്ക് കൊടുക്കണം സെൻട്രൽ ഗവൺമെൻറ് ഇത് ഇൻഷുറൻസ് പോളിസി എന്താണ് ഈ ട്രാൻസ്പോർട്ടേഷൻ സമയത്ത് വരുന്ന എന്തെങ്കിലും ഇത് പ്രശ്നം വന്നാൽ അത് ഹാൻഡിൽ ചെയ്യാനുള്ള ഇൻഷുറൻസ് പോളിസിയാണ് പിന്നെ ഇതിൽ പ്രായർ ഇൻഫോംഡ് കൺസെൻറ് വേണം അത് റിട്ടേൺ ആയിരിക്കണം അത് എവിടെ നിന്ന് വേണം ഏത് കൺട്രിന്നാണ് നമ്മളിത് എക്സ്പോർട്ട് അല്ലേ ചെയ്യുന്നത് അപ്പം ഏത് കൺട്രിയാണ് ഇത് ഇമ്പോർട്ട് ചെയ്യുന്നത് അവിടുത്തെ ഗവൺമെൻറ്റിൻ്റെ പ്രായർ ഇൻഫോംഡ് കോൺസെൻറ്റ് വേണം അതാണ് റൂൾ നമ്പർ ഫിഫ്റ്റീനിൽ ക്ലോസ് വണ്ണിൽ പറയുന്നത് ഇത് പ്രൊസീജിയർ ഫോർ എക്സ്പോർട്ട് ഓഫ് ഹസാഡസ് വേസ്റ്റ് ഫ്രം ഇന്ത്യ ഇനി ക്ലോസ് ടു ഓൺ റെസിപ്റ്റ് ഓഫ് സച്ച് ആപ്ലിക്കേഷൻ ദ സെൻട്രൽ ഗവൺമെൻറ് മേ ഗിവ് അ നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് ഫോർ ദി പ്രപ്പോസ്ഡ് എക്സ്പോർട്ട്

15 clause 3 the central government shall forward a copy of the no objection certificate granted under sub rule 2 subclause 2 of the central pollution to the central pollution control board the concerned state pollution control board and the concerned port and the custom authorities for ensuring compliance of the condition if any of the export ആൻഡ് ടു ദി അപ്രോപ്രിയറ്റ് സ്റ്റെപ്പ് ഫോർ ദി സേഫ് ഹാൻഡിലിംഗ് ഓഫ് ദ വേസ്റ്റ് ഷിപ്മെൻറ്റ് അപ്പോൾ ഇവിടെ എന്താ പറയണേ നമ്മൾ ഫിഫ്റ്റീൻ സപ്ലോസ് ടുവിൽ നമ്മൾ പറഞ്ഞു നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് വേണം അത് അത് ഫോർ ദ പ്രപ്പോസ്ഡ് എക്സ്പോർട്ട് ആയിരുന്നു അത് വിത്തിൻ പീരീഡ് ഓഫ് സിക്സ്റ്റി ഡേയ്സ് കിട്ടണം ആപ്ലി ആപ്ലിക്കേഷൻ കൊടുക്കണം എന്നാണ് ഇനി ഈ നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് കിട്ടിയത് അതിൻ്റെ ഒരു കോപ്പി സെൻട്രൽ പൊള്യൂഷൻ കൺട്രോൾ ബോർഡിനായിരിക്കും സെ അത് എന്ത് ചെയ്യും സെൻട്രൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് ഏത് റെസ്പെക്റ്റീവ് സ്റ്റേറ്റിൽ നിന്നാണ് ഇത് എക്സ്പോർട്ട് ചെയ്യാൻ പോകുന്നതെന്നുള്ള വെച്ചാൽ ആ സ്റ്റേറ്റ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡിനും ആ പോർട്ടിനും അവിടുത്തെ കസ്റ്റംസ് അതോറിറ്റിക്ക് എല്ലാവർക്കും ഇതിൻ്റെ ഒരു കോപ്പി അയക്കും എന്തിനാണ് അയക്കുന്നതെന്ന് വച്ചാൽ അതിൽ കുറേ കണ്ടീഷൻസ് ഇമ്പോസ് ചെയ്തിട്ടുണ്ട് എക്സ്പോർട്ടിന് വേണ്ടി ആ കണ്ടീഷൻസൊക്കെ കംപ്ലൈ ചെയ്തിട്ടുണ്ടോ എന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടിയാണ് അത് ചെയ്യുന്നത് ഇനി ക്ലോസ് ഫോ റൂൾ ഫിഫ്റ്റീൻ ക്ലോസ് ഫോ The exporter shall ensure that no consignment is shipped before the no objection certificate is received from the importing country. Importing country no objection certificate procedure. The close five. The exporter shall also ensure that the shipment is accompanied with the movement document in Form 9. Now, close 6. The exporter shall inform the Ministry of Environment and Forest upon completion of the transboundary movement. Close 7. The exporter of the hazardous waste shall maintain the records of the hazardous waste exported by him in Form 10 and the records so maintained shall be available for inspection. Upper Rule 15, la, that is, hazardous waste. മാനേജ്മെൻറ്റ് ഹാൻഡ്ലിങ് ആൻഡ് ട്രാൻസ്പോണ്ടറി മൂവ്മെൻറ്റ് റൂൾസ് ടു തൗസൻഡ് എയ്റ്റ് അതാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് അതിലെ റൂൾ ഫിഫ്റ്റീനിലാണ് ഇത് എക്സ്പോർട്ട് ഹസാറസ് വേസ്റ്റ് ഇന്ത്യയിൽ നിന്നും എക്സ്പോർട്ട് ചെയ്യേണ്ട റൂൾസ് പറയുന്നത് അതിൽ നമുക്ക് ഏഴ് ക്ലോസസ് ഉണ്ട് അല്ല ആദ്യത്തെ ക്ലോസിൽ പറയുന്നത് വെച്ചാൽ നമ്മൾ ഷെഡ്യൂൾ ഷെഡ്യൂൾ ത്രീയിലെ ഹസാറസ് വേസ്റ്റ് എക്സ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ഫോം സെവനും ഫോം എയ്റ്റും നമ്മൾ യൂസ് ചെയ്ത് ആപ്ലിക്കേഷൻ അപ്ലൈ ചെയ്യണം അതിൽ തന്നെ നമ്മുടെ ഈ ചിയാമത് ട്രാൻസ്പൗണ്ടറി മൂവ്മെന്റിനുള്ള ഇൻഷുറൻസ് പോളിസി ഫോർ കൺസൈൻമെന്റ് അത് സെൻട്രൽ ഗവൺമെന്റിന് നമ്മൾ കൊടുത്തിരിക്കണം അത് പിന്നെന്താ നമ്മൾ ഏത് ദേശത്തിലോട്ട് ഏത് കൺട്രിയിലോട്ട് നമ്മൾ എക്സ്പോ ഇത് അതായത് ഇമ്പോർട്ടിംഗ് കൺട്രി ഏതാണോ ആ കൺട്രിയുടെ പ്രയർ ഇൻഫോംഡ് കൺസെന്റ് കിട്ടിയിരിക്കണം ഇൻ റൈറ്റിംഗ് കിട്ടിയിരിക്കണം ഇനി രണ്ടാമത്തെ എന്താ പറയുന്നത് നമ്മൾ ഏത് കൺട്രിയിലെ കൺട്രിയിലോട്ട് അയക്കുന്നു അവിടുത്തെ പ്രയർ ഇൻഫ കൺസെൻറ്റ് കിട്ടണം അപ്പം അതിൻ്റെ നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് കിട്ടണം പിന്നെ ഈ നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് നമ്മൾക്ക് എന്തുവാ നമ്മുടെ സെൻട്രൽ ഗവൺമെൻറിൻ്റെ നോ ഒബ്ജക്ഷൻ നമ്മുടെ ഗവൺമെൻറ് എക്സ്പോർട്ട് ചെയ്താൽ നമ്മുടെ ഇന്ത്യയുടെ നോ ഒബ്ജെക്ഷൻ സർട്ടിഫിക്കറ്റും കിട്ടണം പിന്നെ ഇത് കിട്ടാൻ വേണ്ടി സിക്സ്റ്റി ഡേയ്സിനകം നമ്മളിത് ആപ്ലിക്കേഷൻ കൊടുത്താൽ ഒരു സിക്സ്റ്റി ഡേയ്സിനകത്ത് തരണം എന്നാണ് ഒരു ആപ്ലിക്കേഷൻ കൊടുത്താൽ അതിൻ്റെ കൊടുക്കുന്ന ഡേറ്റ് തൊട്ട് ഒരു സിക്സ്റ്റി ഡേയ്സിനകം തര തരണമെന്നാണ് പക്ഷേ ആ തരുന്ന നോ ഒബ്ജക്ഷനിൽ അവർ മിക്ക ചില സമയത്ത് കണ്ടീഷൻസ് കാണാം ഇന്ന ഇന്ന കണ്ടീഷൻസ് കംപ്ലൈ ചെയ്ത് വേണം എക്സ്പോർട്ട് ചെയ്യുന്നതെന്ന് കാണാം പറയുമായിരിക്കാം കണ്ടീഷൻസ് ചിലപ്പം കാണാം ചിലപ്പം കാണത്തില്ലായിരിക്കും മിക്കവാറും കാണും പിന്നെ ക്ലോസ് ത്രീയിൽ വരാ പറയുന്നത് എന്താ ഈ ക്ലോസ് ടുവിൽ നമ്മൾ പറഞ്ഞ നോ ഒബ്ജെക്ഷൻ സർട്ടിഫിക്കറ്റ് ഉണ്ടല്ലോ നമ്മുടെ ഇന്ത്യൻ ഗവൺമെൻ്റ് ഇന്ത്യൻ ഗവൺമെൻറ്റേയും മറ്റേ ഇമ്പോർട്ടിങ് കൺട്രിയുടെ അപ്പോൾ ആ ഒരു നോ ഒബ്ജെക്ഷൻ സർട്ടിഫിക്കറ്റിനെ നമ്മൾ നമ്മുടെ സെൻട്രൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന് കോപ്പി അയക്കണം ഇതെന്തിനാണെന്ന് വെച്ചാൽ സെൻട്രൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് ഏത് സ്റ്റേറ്റിൽ നിന്നാണോ നമ്മൾ ഇത് എക്സ്പോർട്ട് ചെയ്യാൻ പോകുന്നത് ആ സ്റ്റേറ്റിലെ സ്റ്റേറ്റ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡിനും ആ ഏത് പോർട്ടിൽ നിന്ന് അയക്കാൻ പോകുന്നോ ആ പോർട്ടിൽ അതിൻ്റെ കസ്റ്റംസ് അതോറിറ്റീസിനെല്ലാം ഇത് ഫോർവേഡ് ചെയ്യും അതെന്ന് വെച്ചാൽ നമ്മൾ ആ പറയുന്ന കണ്ടീഷൻസ് ആ ഒരു നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റിൻ്റെ കൂടെ ഉള്ള കണ്ടീഷൻസ് എക്സ്പോർട്ട് ചെയ്യാനുള്ള കണ്ടീഷൻസ് എല്ലാം നമ്മൾ കംപ്ലൈ ചെയ്യുന്നു എന്ന് ഉറപ്പ് ഉറപ്പുവരുത്താൻ വേണ്ടിയാണ് ഇനി നാലാമത്തെ ക്ലോസിൽ പറയുന്നതെന്ന് വെച്ചാൽ ഈ നോ ഒബ്ജെക്ഷൻ സർട്ടിഫിക്കറ്റ് കിട്ടാതെ നമ്മൾ ഇമ്പോർട്ടിംഗ് കൺട്രിയുടെ നോ ഒബ്ജെക്ഷൻ സർട്ടിഫിക്കറ്റ് കിട്ടാതെ നമുക്കിത് കെയ്റ്റ് അയക്കാൻ പറ്റത്തില്ല എന്നുള്ളതാണ് പിന്നെ അഞ്ചാമത്തെ ക്ലോസിൽ പറയുന്നത് വെച്ചാൽ ഈ ഷിപ്മെൻ്റ് അയക്കുന്നത് ദ മൂവ്മെൻറ്റ് ഡോക്യുമെൻറ്റ്സ് ഫോം നയൻ മൂവ്മെൻറ്റ് ഡോക്യുമെൻറ്റ്സ് കമ്പനി ചെയ്യണമെന്നാണ് ക്ലോസ് ഫൈവിലുള്ളത് പറയുന്നത് ക്ലോസ് സിക്സിലെന്ത് പറയുന്നത് വെച്ചാൽ ഇത് നമ്മൾ ഈ കെയ്റ്റ് അയക്കുന്ന സാധനം അതവിടെ ഏത് കൺട്രിയിൽ എത്തണം അവിടെ എത്തിക്കഴിഞ്ഞിട്ട് ഒരു ട്രാ ട്രാൻസ്ബൗണ്ടറി മൂവ്മെൻറ്റ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞിട്ട് നമ്മുടെ മിനിസ്ട്രി ഓഫ് എൻവയൺമെൻ്റ് ആൻഡ് ഫോറസ്റ്റിനെ അതിനെക്കുറിച്ച് അവർ ഇൻഫോം ചെയ്യണം നമ്മുടെ ഏതാളിവിടുന്ന് കെ ടി അയക്കണോ അയാളത് മിനിസ്ട്രീനെ ഇൻഫോം ചെയ്യണം അത് ചെല്ല അയച്ച സാധനം ചെല്ലേണ്ട കൺട്രിയിൽ ചെന്നിട്ടുണ്ട് എന്നുള്ളത് ഇനി ഏഴാമത്തെ ക്ലോസിൽ ക്ലോസിലെന്ത് പറയുന്നത് വെച്ചാൽ എന്തുവാ ഈ കെ ടി അയക്കുന്ന എക്സ്പോർട്ടർ ഓഫ് ഹസാറസ് വേസ്റ്റ് ഈ ഹസാർ സ്വീസ്റ്റ് കെ ടി അയക്കുന്ന ആൾക്ക് എല്ലാം ഒരു റെക്കോർഡ്സ് മെയിൻ്റെ ചെയ്യണം അത് ഫോം ടെന്നിൽ ടെന്നില് ഫോം ടെൻ അനുസരിച്ചുള്ള റെക്കോർഡ്സ് എല്ലാം മെയിൻ്റെ ചെയ്യണം അത് എപ്പം വേണമെങ്കിലും നമ്മുടെ അതോറിറ്റീസിന് ഇൻസ്പെക്ഷന് അവൈലബിളും ആക്കണം സോ അതാണ് ഈ റൂൾ നമ്പർ ഫിഫ്റ്റീനിൽ പ്രൊസീജിയർ ഫോർ എക്സ്പോർട്ട് ഓഫ് ഹസാഡസ് വേസ്റ്റ് ഫ്രം ഇന്ത്യ പറയുന്നത് ഇനി അടുത്ത് റൂൾ നമ്പർ സിക്സ്റ്റീൻ ഈ പറയുന്നത് പ്രൊസീജിയർ ഫോർ ഇമ്പോർട്ട് ഓഫ് ഹസാ ഇംപോർട്ട് ഓഫ് ഹസാഡസ് വേസ്റ്റ് ആണ് റൂൾ സിക്സ്റ്റീൻ പ്രൊസീജർ ഫോർ ഇമ്പോർട്ട് ഓഫ് ഹസാഡസ് വേസ്റ്റ് ക്ലോസ് വൺ A person intending to import a trans, uh, transit for transboundary movement of hazardous waste specified in Schedule Three shall apply in Form Seven and Form Eight to the central government of the proposed import, wherever applicable, together with the prior informed consent, whichever applicable, and shall send a copy to the application simultaneously to the concerned state pollution board to enable them to send their comments and observation if any to the ministry of environment and forest within a period of 30 days now close 2 on receipt of the application incomplete the ministry of environment and forest shall examine the application considering the comments and observation if any received from the state pollution control boards and may grant the permission for import within a period of Sixty days subject to the conditions that the importer has one the environmentally sound recycling recovery or reuse facilities, two adequate facilities and arrangements for treatment and disposal of waste generated, and three a valid registration from central pollution control board and a proof of being an actual user if required under these rules now, close three. The Ministry of Environment and Forest shall forward a copy of the permission granted under sub-rule uh, 2 to the Central Pollution Control Board, the concerned state pollution control board, and the concerned port and custom authorities for ensuring compliance of the conditions of imports and safe handling of the Hazara's waste. Now, close 4. The Ministry of Environment and Forest shall communicate the permission to the importer. Now, the fifth. The, uh, the port and custom authorities shall ensure that the shipment is accompanied by the movement documents in Form 9 and test report of analysis of the ha hazardous waste consignment in question from a laboratory accredited by the ex uh, exporting country for inspection and certification agency approved by the Director General of Foreign Trade. Provided that the port and custom authorities shall, in case of import of Metal scrap, paper waste, and other waste covered under Basel number B1010, B1040, B105Q, B1100, B1230, and B3020 as specified in Part D of the Schedule 3. Ensure that the shipment is accompanied by movement documents in Form 9 and pre shipment inspection certificate issued by the inspection agency certified. Uh, by the exporting country now clause 6 the customs authority shall collect 3 randomly drawn samples of the consignment prior to clearing of the consignment as per the provisions laid down under the customs act of 1962 for analysis and retain the report for a period of 2 years in order to ensure that in the event of any dispute as to whether the consignment confirms or not the declaration made in the application and movement of documents now uh, 6 a six capital a, no, nothing contained in subrule six shall apply to the metal scraps, paper waste, and other waste covered under uh, part D of Schedule Schedule uh, three, provided that the customs authority may, at any time, if it considers necessary, make random inspection of the consignment prior to the clearing of the consignment. Now, clause seven, the importer of the hazardous waste shall maintain a record of the hazardous waste. Imported by him in Form 10 and record so maintained shall be available for inspection. Now, Close 8. The importer shall also inform the concerned State Pollution Control Board and the Central Pollution Control Board the date and time of the arrival of the consignment of the hazard waste 10 days in advance. Now, Rule 16 Procedure for importer of Procedure for exported bank, similar. പക്ഷെ ഇമ്പോർട്ടിലും പറയുന്നത് വെച്ചാൽ ഫോം സെവനും ഫോം എയിറ്റ് യൂസ് ചെയ്ത് സെൻട്രൽ ഗവൺമെന്റ് പെർമിഷൻ മേടിക്കണം പ്രപ്പോസ് ചെയ്യുന്ന ഇമ്പോർട്ടിനെ കുറിച്ചുള്ള ബേസ് ചെയ്ത് അതിൻ്റെ പെർമിഷൻ മേടിക്കണം പ്രയർ ഇൻഫോംഡ് കൺസെൻറ് വേണം പിന്നെ ഇവിടെ പറയുന്ന വെച്ചാൽ ഈ കിട്ടുന്ന കൺസെൻറ്റിന്റെയും ഒരു കോപ്പി ഏത് ഏത് പോർട്ടിലോട്ട് ഇത് ഇമ്പോർട്ട് ചെയ്യുന്നു അവിടുത്തെ സ്റ്റേറ്റ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന് ഒരു കോപ്പി അയക്കണം ഇത് അയയ്ക്കുന്ന ബേസ് ചെയ്ത് സ്റ്റേറ്റ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് ആണെങ്കിൽ മിനിസ്ട്രി ഓഫ് എൻവയൺമെന്റ് ആൻഡ് ഫോറസ്റ്റിന് ഇവരുടെ കമന്റ്സ് ആൻഡ് ഒബ്സർവേഷൻ കൊടുക്കും അതായത് വിത്തിൻ തേർട്ടി ഡേയ്സ് ഇത് നടന്നിരിക്കണം ഇനി ഈ സ്റ്റേറ്റ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് മിനിസ്ട്രി ഓഫ് എൻവയോൺമെന്റ് ആൻഡ് ഫോറസ്റ്റിന് കൊടുത്ത കമന്റ്സ് ആൻഡ് ഒബ്സർവേഷൻസ് എല്ലാം നോക്കി കംപ്ലീറ്റ് ആപ്ലിക്കേഷനും അതിൻ്റെ കൂടെ ഇൻഫോംഡ് കൺസെർറ്റും പിന്നെ ഈ സ്റ്റേറ്റ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൻ്റെ കമന്റ്സ് ആൻഡ് ഒബ്സർവേഷൻസും കൂടി നോക്കിയിട്ടാണ് മിനിസ്ട്രി ഓഫ് എൻവയർമെന്റ് ആൻഡ് ഫോറസ്റ്റ് ഡിസിഷൻ എടുക്കുന്നത് അങ്ങനെ പെർമിഷൻ കൊടു ഗ്രാന്റ് ചെയ്യാനാണെങ്കിൽ ഒരു സിക്സ്റ്റി ഡേയ്സ് പീരീഡിനകം ഗ്രാന്റ് ചെയ്യും അതിന് കണ്ടീഷൻസ് ഉണ്ട് മൂന്ന് കണ്ടീഷൻസ് ഉണ്ട് അത് ഒന്നാണ് എൻവയറമെൻ്റലി സൗണ്ട് റീസൈക്ലിംഗ് റിക്കവറി ആൻഡ് റീയൂസ് ഫെസിലിറ്റി വേണം രണ്ടാമത്തേന്ന് വെച്ചാൽ അഡ്യക്കേറ്റ് ഫെസിലിറ്റി ആൻഡ് അറേഞ്ച്മെൻറ് ഫോർ ട്രീറ്റ്മെൻറ്റ് ആൻഡ് ഡിസ്പോസൽ ഓഫ് വേസ്റ്റ് ജനറേറ്റഡ് വേണം മൂന്നാമത്തേന്ന് വെച്ചാൽ എ വാലിഡ് രജിസ്ട്രേഷൻ ഫ്രം ദ സെൻട്രൽ പൊല്യൂഷൻ ബോർഡ് ആൻഡ് എ പ്രൂഫ് ഓഫ് ബീങ് എൻ ആക്ച്വൽ യൂസർ ഇത് വേണം ഈ മൂന്ന് കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യണം എന്നുള്ള കണ്ടീഷൻസോടെ അറുപത് ദിവസത്തിനകം ബാക്കിയെല്ലാം ഓക്കെ ആണെങ്കിൽ മിനിസ്ട്രി ഓഫ് എൻവൻ ആൻഡ് ഫോറസ്റ്റ് പെർമിഷൻ ഗ്രാൻ്റ് ചെയ്യും അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഈ കിട്ടുന്ന ഗ്രാൻറ്റിൻ്റെ ഒരു കോപ്പി സെൻട്രൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന് വിടും സെൻട്രൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് ഇത് തിരിച്ച് സ്റ്റേറ്റ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡിനും ഏത് പോർട്ടിലാണ് ഇമ്പോർട്ട് ഇമ്പോർട്ട് ചെയ്യുന്നത് ആ പോർട്ടിലും അവിടുത്തെ കസ്റ്റംസ് അതോറിറ്റിക്കും ഒരു കോപ്പി അയക്കും ഇതയക്കുന്ന വെച്ചാൽ നമ്മൾ ഇമ്പോർട്ട് ചെയ്യാനുള്ള കണ്ടീഷൻസും ബാക്കി ഹസാറസ് വേസ്റ്റ് സേഫായിട്ട് ഹാൻഡിൽ ചെയ്യാനുള്ള കണ്ടീഷൻസ് എല്ലാം കംപ്ലൈ ചെയ്തു എന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടിയാണ് പിന്നെ ഇത് ഇങ്ങനെ ഒരു പെർമിഷൻ കൊടുക്കുന്ന സമയത്ത് മിനിസ്ട്രി ഓഫ് എൻവയൺമെൻറ്റ് ആൻഡ് ഫോറസ്റ്റ് നേരിട്ട് ഇമ്പോർട്ടറിന് ഈ പെർമിഷൻ കൊടുത്ത കാര്യവും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതായിരിക്കും പിന്നെ ഇങ്ങനൊരിത് ചെയ്യുമ്പോൾ എക്സ്പോർട്ട് പോലെ തന്നെ ഇവിടെയും മൂവ്മെൻറ് ഡോക്യുമെന്റ് ഫോം നയൻ മൂവ്മെൻറ് ഡോക്യുമെന്റ് മാൻഡേറ്ററി ആണ് അത് കിട്ടിയിരിക്കണം പിന്നെ വേറൊരു വ്യത്യാസം ഇവിടെ ഉള്ളതെന്ന് വെച്ചാൽ ഇവിടെ കൺസൈൻമെൻറ്റ് ഇമ്പോർട്ട് ചെയ്ത പോർട്ടിൽ നിന്ന് ക്ലിയർ ചെയ്യുന്നതിന് മുന്നേ കസ്റ്റംസ് അതോറിറ്റി റാൻഡമായിട്ട് മൂന്ന് സാമ്പിൾസ് എടുത്തിട്ട് അതിൻ്റെ അതിൻ്റെ ഇൻസ്പെക്ഷൻ ചെയ്യുകയും അവിടെ യൂസ് വെക്കുകയും അതിൻ്റെ ഡേറ്റ് റിപ്പോർട്ട് രണ്ട് വർഷം വരെ റീട്ടിന്യൂ ചെയ്യും ഇതെന്തിനാന്ന് വെച്ചാൽ പിന്നെ ഒരു ഇഷ്യൂ പിന്നെ എപ്പോഴെങ്കിലും ഒരു ഇഷ്യൂ വരികയാണെങ്കിൽ ഇത് അതോറിറ്റീസിൻ്റെ പ്രൂഫാണ് അവർ കൺസൈൻമെന്റ് ക്ലിയർ ചെയ്യുന്നതിന് മുന്നേ ആ കൺസൈൻമെൻറ് നോക്കിയിരുന്നു ഇൻസ്പെക്ട് ചെയ്തിരുന്നു അവരുടെ അവർ ഇൻസ്പെക്ട് ചെയ്ത് വെച്ചത് അവിടെ കംപ്ലൈൻസ് കണ്ടീഷൻസ് കംപ്ലൈൻസ് എല്ലാം അതോറിറ്റീസ് അവരുടെ ജോലി അവരുടെ എല്ലാ ഇതും കീൻ ഡ്യൂ കെയറും അവരുടെ ഫങ്ഷൻസും ഫങ്ഷൻസ് മെയിൻ ആയിട്ട് പെർഫോം ചെയ്തു എന്നുള്ളതിൻ്റെ പ്രൂഫാണ് രണ്ട് വർഷം വരെ റീറ്റീൻ ചെയ്യണമെന്നാണ് പിന്നെ ഈ ഇമ്പോർട്ടർ ഹൗസാഡ് സ്പീസ് ഇമ്പോർട്ട് ചെയ്യുന്ന ആൾ ഇതിൻ്റെ എല്ലാ റെക്കോർഡ്സും മെയിൻറ്റൈൻ ചെയ്യണം അതും ഫോം ടെൻ തന്നെയാണ് എക്സ്പോർട്ട് പോലെ ഇമ്പോർട്ടറും അത് മെയിൻറ്റെയിൻ ചെയ്യണം അത് ഏത് നിമിഷവും അതോറിറ്റീസിനെ ഇൻസ്പെക്ട് ചെയ്യാൻ വേണ്ടി റെഡി ആയിരിക്കണം അവൈലബിൾ ആയിരിക്കണം ഇതല്ലാതെ ഇമ്പോർട്ടൻ്റ് ഒരു ഡ്യൂട്ടിയും കൂടി ഉണ്ട് ഒരു ഒരു കൺസൈൻമെൻറ്റ് വരും എന്നറിയാവുന്നതിൻ്റെ മിനിമം പത്ത് ദിവസം മുന്നേ എങ്കിലും സെൻട്രൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിനെ അറിയിക്കണം കൺസൈൻമെൻറ്റ് വരാൻ പോകുന്നു എന്നുള്ളത് അറിയിക്കണം അതാണ് റൂൾ സിക്സ്റ്റീനിൽ പ്രൊസീജിയർ ഫോർ ഇമ്പോർട്ട് ഓഫ് ഹസാറസ് വേസ്റ്റ് പറയുന്നത് സോ റൂൾ ഫിഫ്റ്റീനിൽ പ്രൊസീജിയർ ഫോർ എക്സ്പോർട്ട് ഓഫ് ഹസാറസ് വേസ്റ്റും റൂൾ സിക്സ്റ്റീനിൽ പ്രൊസീജിയർ ഫോർ ഇമ്പോർട്ട് ഓഫ് ഹസാറസ് വേസ്റ്റും ഇത് ഈ റൂൾസ് ഡിസ്കസ് ചെയ്തിരിക്കുന്ന വിത്ത് റെസ്പെക്ട് ടു ഹസാറസ് വേസ്റ്റ് മാനേജ്മെൻറ്റ് ഹസാറസ്റ്റ് വേസ്റ്റ് മാനേജ്മെൻറ്റ് ഹാൻഡ്ലിംഗ് ആൻഡ് ട്രാൻസ് ട്രാൻസ്ബൗണ്ടറി മൂവ്മെൻറ്റ് റൂൾസ് ഓഫ് ടു തൗസൻഡ് എയ്റ്റ് So, once again, thank you everyone. Thank you for the support. Like, comment, and subscribe. Don't forget to click that bell icon so that you get an update when I upload my next video or a podcast. Thank you. Have a nice day.